സുഹാനി അവളുടെ അച്ഛൻ മഹേന്ദ്രോടൊപ്പം രൂപ്നഗറിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ചെറുപ്പത്തിലെ സുഹാനിയുടെ അമ്മ മരിച്ചുപോയതുകൊണ്ട് അവളുടെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു. സുഹാനിയുടെ ചെറിയമ്മ സുധ. അവൾ വരുമ്പോഴേ അവളുടെ മകൾ ജ്യോതിയെയും കൊണ്ടുവന്നിരുന്നു. സുഹാനി ജ്യോതി രണ്ടുപേരും വളർന്നു. സുഹാനിയെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. അവളുടെ നീളമായ കറുപ്പായ കാർകുന്തൽ അവളുടെ സൗന്ദര്യം തന്നെ കൂട്ടി. പക്ഷെ സുധ അത് കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. ഒരു ദിവസം, ജ്യോതി, നോക്ക് നിന്റെ മുടി എങ്ങനെയുണ്ടെന്ന്. എത്ര ദിവസമായി പറയുന്നു നിന്റെ മുടി കുറച്ച് ശ്രദ്ധിക്കേയെന്ന്. ആ സുഹാനിയെ നോക്ക്, എത്ര അടർത്തിയാണ് അവളുടെ മുടി. എത്ര ചിലവാക്കി എന്ത് വാങ്ങിക്കൊണ്ടു കൊടുത്താലും നിന്റെ മുടി മാത്രം വളരുന്നില്ല. കുറച്ച് നിന്റെ മുടി ശ്രദ്ധിക്കേ, അവളുടെ മുടി നോക്ക് എങ്ങനെയുണ്ടെന്ന്. അമ്മേ, സുഹാനിയുടെ മുടി ചെറുപ്പം തൊട്ടേ ഭംഗിയാ. എന്റെ മുടി അങ്ങനെയല്ലെങ്കിൽ അതിൽ എന്റെ തെറ്റെന്താ ഉള്ളത്? സുധേ, സുഹാനിക്ക് നമ്മളൊരു ആലോചന നോക്കിയില്ലേ? അവർക്ക് സുഹാനിയെ ഇഷ്ടമായെന്ന് അവർ അടുത്ത മാസം തന്നെ നിശ്ചയം നടത്താമെന്ന് എന്നോട് പറഞ്ഞു. ഈ നല്ല വാർത്ത ഞാൻ പോയി സുഹാനിയോട് പറഞ്ഞിട്ട് വരാം. അച്ഛാ, ഞാൻ നിങ്ങളെ വിട്ട് എവിടേക്കും പോകില്ല. എനിക്ക് കല്യാണം വേണ്ടച്ചാ. അങ്ങനെയല്ല സുഹാനി, എല്ലാ പെൺമക്കളുടെ അച്ഛന്മാർക്കും തന്റെ മോളെ ഒരു നല്ല വീട്ടിലേക്ക് വിടാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ആ ധർമ്മചന്ദ്ര വലിയ വ്യാപാരിയാണ്. അയാളുടെ മകനെ വിവാഹം കഴിച്ചാൽ നിനക്ക് സുഖമായി ജീവിക്കാം. അത് കഴിഞ്ഞ് സുഹാനിയുടെ കല്യാണം ധർമ്മചന്ദ്രൻ എന്ന വലിയ പണക്കാരന്റെ മകനോടൊപ്പം നിശ്ചയമായി. സുഹാനിക്ക് അത്ര നല്ല ബന്ധം കിട്ടിയത് കണ്ട് സുധ ഒരുപാട് അസൂയപ്പെട്ടു. എന്റെ മകൾ ജ്യോതിക്കാണ് ഇത്രയും നല്ല പണക്കാര ബന്ധം കിട്ടേണ്ടത്. പക്ഷെ ഈ സുഹാനി കാരണം എല്ലാം നാശമായി. ഞാനൊന്ന് കാണട്ടെ അവളുടെ കല്യാണം ഇത്ര വലിയ പണക്കാരനോടൊപ്പം എങ്ങനെ നടക്കുന്നു എന്ന്. എന്റെ മരുന്നിന്റെ പണി എന്താണെന്ന് നോക്ക്. സുഹാനി, പോ പോ, കല്യാണത്തിന് സമയമായി. വേഗ തല കുളിച്ചിട്ട് വാ ഇതിട്ടിട്ട്. അയ്യോ ദൈവമേ, എന്റെ മുടിക്ക് എന്ത് പറ്റി? അയ്യോ എന്താ ഇത്, എന്റെ തലയിൽ മുടിയില്ല, മുട്ടയടിച്ച പോലുണ്ട്. അയ്യോ ദൈവമേ. അച്ഛാ അച്ഛാ, നോക്കൂ അച്ഛാ, എന്റെ തലയിലുള്ള മുടി എവിടെ പോയെന്ന് അറിയില്ല അച്ഛാ. അച്ഛാ നോക്കൂ അച്ഛാ. അയ്യോ ദൈവമേ, എന്താ ഇത്, നിന്റെ മുടിയായിരുന്നു നിനക്ക് ഭംഗി തന്നത്. ഇപ്പൊ തല മുട്ടയടിച്ച് ഇനി ആര് നിന്നെ കല്യാണം കഴിക്കും? ദൈവമേ, പരീക്ഷിക്കുകയാണോ? എന്റെ മകൾ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, എന്നിട്ടും എന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. സുഹാനിയുടെ കല്യാണം നിന്നു. അതാലോചിച്ച് അവളുടെ അച്ഛൻ വിഷമിച്ചു. സുഹാനി അവളുടെ അച്ഛൻ അത്രത്തോളം വിഷമിക്കുന്നത് കണ്ട് അവളും ഒരുപാട് കരയാൻ തുടങ്ങി. പക്ഷേ ഇതൊക്കെ കണ്ട് സുധാജ്യോതി രണ്ടുപേരും സന്തോഷിച്ചു. പുറത്തുള്ളവർ പോലും സുഹാനിയെ കണ്ടതും അവളെ മൊട്ടത്തല മൊട്ടത്തല എന്ന് കളിയാക്കും. അയ്യോ, ഈ മൊട്ടത്തല പെണ്ണ് കാണാൻ ഇത്ര ഭംഗികേടാണല്ലേ. അതേ ചേട്ടത്തി, ഈ മുഖം കണ്ടുപോയി എന്തെങ്കിലും പണി നടക്കുമോ? അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ, എല്ലാവരും എന്നെ കണ്ട് വെറുക്കുന്നു. എനിക്കും എന്റെ കല്യാണം നടക്കുമെന്ന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോ നാശമായി. ഞാൻ കാരണം എന്റെ അച്ഛനും ഇപ്പോൾ കഷ്ടപ്പെടുന്നു. ഞാൻ ജീവനോടെ ഇരുന്ന് എന്ത് സാധിക്കാനാ? അപ്പൊ ശിവാനിക്ക് മുൻപിൽ അവളുടെ അമ്മ അവിടെ വന്നു. അമ്മി, നിങ്ങൾ എവിടേക്കാ പോയത്? ഈ ലോകത്തെന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്തിയിട്ട്. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നീ ശരിക്കും നല്ല കുട്ടിയാ. ഇനി നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനിപ്പോ നിനക്ക് എത്ര മുടി തരാൻ പോകുന്നെന്നോ അത് കണ്ട് ജനങ്ങൾ നിന്നെ മറക്കില്ല. ഞാൻ നിനക്ക് സ്വർണ്ണ വെള്ളിക്കുന്തൽ തരാൻ പോകുന്നു. സുഹാനിയുടെ അമ്മ സുഹാനിയുടെ തലയിൽ കൈവച്ച ഉടനെ അവൾക്ക് ഭംഗിയായ വെള്ളി സ്വർണ്ണ കൂന്തൽ വന്നു. സുഹാനിയുടെ ആ വെള്ളി സ്വർണ്ണ മുടി കൊണ്ട് അവൾ വീണ്ടും സുന്ദരിയായി കാണാൻ തുടങ്ങി. അമ്മേ, ഈ വെള്ളി സ്വർണ്ണ മുടി സത്യത്തിൽ നന്നായിട്ടുണ്ടമ്മേ. നിങ്ങൾക്ക് ഒരുപാട് നന്ദി അമ്മേ. നിങ്ങൾ എന്നെ വീണ്ടും സുന്ദരിയാക്കി. എന്റെ കഷ്ടം എല്ലാം നിങ്ങൾ തീർത്തുവെച്ചു. സന്തോഷമായി വീട്ടിൽ പോ ശിവാനി. ഇനി ഒരിക്കലും കഷ്ടപ്പെടണ്ട. എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. ശിവാനി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആ രാജ്യത്തിന്റെ രാജകുമാരൻ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വഴിയിൽ നടന്നുപോയ ജനങ്ങളെ കുറച്ചുനേരം നിൽക്കൂ എന്ന് തടഞ്ഞുവെച്ചു. രാജകുമാരനെ കാണാൻ ഇത്ര പേർ നിൽക്കുന്നു. ഈ തിരക്കിൽ നിന്ന് എനിക്ക് പോകാനും കഴിയുന്നില്ലല്ലോ. ഇതെന്താ, സ്വർണവും വെള്ളിയും മുടിയുള്ള പെൺകുട്ടിയോ? ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ പറ്റിയില്ലല്ലോ. അവളുടെ മുടി എത്ര മനോഹരമാണ്. പെട്ടെന്ന് അവൾ എവിടെ പോയി? ഈ രഥം എനിക്ക് നിർത്താൻ പറ്റില്ല. അവളുടെ മുടി പോലെ അവളുടെ മനസ്സും ശുദ്ധ സ്വർണം പോലെയായിരിക്കും. സുഹാനി വീട്ടിൽ വന്നു. ഞാൻ ഈ തുണി കൊണ്ട് എന്റെ മുടി മറയ്ക്കാം. അങ്ങനെ അല്ലെങ്കിൽ ചെറിയമ്മ കണ്ട ചീത്ത പറയും. കണ്ടോ അവളുടെ തല, തുണി വെച്ച് കെട്ടുന്ന അത്രയ്ക്ക് ഞാൻ അവളെ ആക്കിയിട്ടുണ്ട്. അമ്മേ, അവളുടെ മുടി പാഴാക്കി നിങ്ങൾ നല്ല പണിയാണ് ചെയ്തത്. സുഹാനി അവളുടെ മുറിയിൽ ചെന്നു. അപ്പുറത്ത് രാജകുമാരൻ
സുഹാനിയുടെ ഓർമ്മയിൽ മയങ്ങിപ്പോയി കിടന്നു. സുഹാനിയുടെ ചിത്രം അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നു. സ്വയംവരത്തിനു വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തുള്ള എല്ലാ രാജകുമാരികളെയും ഈ വിവരം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ നീ മുഖം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ വരയ്ക്കുന്നു. അച്ഛാ, ഇത് ആ പെൺകുട്ടിയാണ്. അവൾക്ക് സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മുടിയാണ്. വിവാഹം കഴിച്ചാൽ അത് ഇവളെയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവളെ കണ്ടെത്തേ പറ്റൂ. അവൾ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ തിരയുകയാണ്. ഇല്ലയില്ല, അതുപോലെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മുടിയുള്ള പെൺകുട്ടികൾ കഥയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പെൺകുട്ടി എവിടെ കിട്ടാനാ? നിന്റെ പിടിവാശി നിർത്ത്. അച്ഛാ, ഈ വാർത്ത നാട് മുഴുവനും പറഞ്ഞ് അന്വേഷിച്ചാലെന്താ? അച്ഛാ, എനിക്ക് ഈ പെൺകുട്ടിയെ മാത്രം മതി. ആരുടെ മുടിയാണോ സ്വർണവും വെള്ളിയും കൊണ്ടുള്ളത് അവരെയേ ഞാൻ വിവാഹം കഴിക്കൂ. സേനാധിപതി, ഈ വിവരം എല്ലാവരോടും പറയൂ. ആരുടെ മുടിയാണോ സ്വർണവും വെള്ളിയും കൊണ്ടുള്ളത് അവരെയേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന്. രാജകുമാരൻ പറഞ്ഞ പോലെ ആ രാജ്യത്ത് വിളംബരം ചെയ്യാൻ തുടങ്ങി. എന്ത്, രാജകുമാരൻ സ്വർണമുടിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു? വളരെ നന്നായി. ഞാൻ നാളെ തന്നെ സ്വർണമൊക്കെ എടുത്തുകൊണ്ടുവന്ന് എന്റെ മകളുടെ മുടിയിൽ തേച്ചു കൊടുക്കാം. അപ്പൊ അത് സ്വർണമാകും. രാജകുമാരനും എന്റെ മകളെ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ല. ആരെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അവർ ചിന്തിച്ച പോലെ ആ രാജ്യത്തിലുണ്ടായിരുന്ന വേറെ ചിലരും അവരുടെ മക്കളുടെ തലമുടിയിൽ സ്വർണ വെള്ളവും വെള്ളി വെള്ളവും തെളിച്ചു. ഇപ്പോ ഒരുപാട് പേരുടെ തലമുടി സ്വർണമുടിയും വെള്ളിമുടിയും ആയി. അത് കണ്ട സേനാധിപതി ഒരുപാട് കുഴപ്പമായി. അദ്ദേഹം രാജകുമാരനടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. രാജകുമാരാ, ഇപ്പോൾ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു. ഈ നഗരത്തിൽ ആർക്കൊക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ലയോ? അവരുടെ എല്ലാം മുടി സ്വർണവും വെള്ളിയുമായി മാറിയിരിക്കുന്നു. ഇതിൽ യഥാർത്ഥ പെൺകുട്ടി ആരാണെന്നറിയില്ല. ആരുടെ മുടിയാണ് സത്യമെന്നും അറിയില്ല. സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്റെ കയ്യിലൊരു ബുദ്ധിയുണ്ട്. എല്ലാ പെൺകുട്ടികളോടും കൊട്ടാരത്തിലേക്ക് വരാൻ പറയൂ. സേനാധിപതി ആ രാജ്യത്തുള്ള എല്ലാ പെൺകുട്ടികളെയും രാജ്യസഭയ്ക്ക് വരാൻ പറഞ്ഞു. ഇവളാരാണ്? ഇവളെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. സേനാധിപതി, ഇവളുടെ തല മൊട്ടത്തലയാണ്. സേനാധിപതി ജ്യോതിയുടെ സംസാരം ശ്രദ്ധിച്ചില്ല. എല്ലാ പെൺകുട്ടികളോടൊപ്പം സുഹാനിയെയും രാജ്യസഭയ്ക്ക് കൊണ്ടുപോയി. ഞാൻ നിങ്ങളെ ഇവിടേക്ക് വരാൻ പറഞ്ഞതെന്നുകൊണ്ടെന്നാൽ എനിക്കെന്റെ രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ. എന്നാൽ എല്ലാവരും നിങ്ങളുടെ മുടി സ്വർണവും വെള്ളിയും ആക്കിയിരിക്കുന്നു. എല്ലാവരും ഓരോരുത്തരായി ഇതാ ഈ വീഴുന്ന വെള്ളത്തിന്റെ മുൻപിലേക്ക് വരൂ. എന്നാലേ സത്യാവസ്ഥ അറിയാൻ കഴിയൂ. അയ്യോ, എന്താ ഇത്? ഇപ്പൊ ജ്യോതിയുടെ സത്യം മഹാരാജാവൻ അറിയുമല്ലോ. അവളുടെ മുടി സ്വർണമുടിയല്ല, അത് സ്വർണം പൂശിയതാണെന്ന്. അത് കഴിഞ്ഞ് ഓരോരുത്തരായി ആ വെള്ളത്തിനടിയിൽ നിന്നപ്പോൾ അവരുടെ മുടി നനഞ്ഞ് അവരുടെ മുടിയുടെ സത്യമായ നിറം അറിഞ്ഞു. അവസാനമായി ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഇവളെയും അവിടെ പോയി നിൽക്കാൻ പറയൂ. പക്ഷെ അവളുടെ തലയിൽ മുടിയില്ലല്ലോ. അവളുടെ മുടി ഞാനാണ്. ഓ ഓ ഓ, ഞാൻ എന്ത് പറയാൻ പോയതാണ്? ഇവിടെ വന്ന ആർക്കും സ്വർണവും വെള്ളയും കൊണ്ടുള്ള മുടിയേയില്ല. അവൾ ആരാണ്? അവസാനം ഇവൾ മാത്രമേ ഉള്ളൂ. സുഹാനി പേടിച്ചുകൊണ്ട് അവളുടെ തലയിലുള്ള തുണി അഴിച്ചു. അപ്പൊ സുധ മാത്രമല്ലാതെ ആ രാജ്യത്തുള്ള സ്ത്രീകളെല്ലാം സുഹാനിയുടെ ആ മുടി കണ്ട് ആശ്ചര്യപ്പെട്ടു. സുഹാനി ആ വെള്ളത്തിനടിയിൽ നിന്നു. പക്ഷെ അവളുടെ മുടി സത്യമായ മുടിയാണല്ലോ. അത് കണ്ട് രാജകുമാരൻ ഒരുപാട് സന്തോഷപ്പെട്ടു. എന്നെ വിവാഹം ചെയ്യാൻ നിനക്കും സമ്മതമാണോ? നിങ്ങളെ ഭർത്താവായി കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പക്ഷേ ഞാനില്ലാതെ അച്ഛൻ. നോക്കു സുഹാനി, ഇത് നിന്റെ നല്ല കാലമാണ്. ഇനി നിനക്ക് ഒരു കഷ്ടപ്പാടും വരികയില്ല. നിനക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാം. നിന്റെ ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടു. ഇപ്പോൾ നിന്റെ ഭർത്താവ് രാജകുമാരനാണ്. ഇനി മുതൽ നീ സന്തോഷമായി ജീവിക്കും. ഞാനും ഇപ്പോൾ സന്തോഷവാനാണ്. സുഹാനിയുടെ നല്ല സ്വഭാവത്തിന് നല്ലത് സംഭവിച്ചു. വളരെ ബ്രഹ്മാണ്ഡമായി രാജകുമാരനോടൊപ്പം സുഹാനിയുടെ കല്യാണം നടന്നു. പക്ഷേ അത് കണ്ട് സുധ അസൂയപ്പെട്ടുകൊണ്ടിരുന്നു. Thanks for watching.